രണ്ട് നിലൻ്റെ മുകളിൽ അതിനാക്കട്ടി ഉയർത്തിയ ഒരു സ്ഥലത്ത് നമ്മൾ പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്നൊരു വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ താഴെ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള അഭിജിത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മുകളിലേക്ക് കയറ്റിടുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായ പൈപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അത് കയറ്റിടുക എന്നുള്ളതാണ്. അപ്പോൾ കയറ്റിടുന്ന സമയത്ത് തന്നെ നമ്മൾ അടിഭാഗത്ത് ഇതുപോലൊരു തുണി വെച്ചിട്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് വരുന്ന ഒരു ഓയിൽ ഉണ്ടാവും, ആ ഓയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ വലിച്ച് കയറ്റുന്ന സമയത്ത് തന്നെ ഇതുപോലെ അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള ചാക്കോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗം ക്ലീനായി കിട്ടും. പിന്നെ മുൾഭാഗം മാത്രമേ നമ്മൾ ക്ലീൻ ആക്കേണ്ട ആവശ്യം വരും. കാരണമല്ല ഈ ക്ലോത്ത് അത്രയും ഓയിൽ പിടിച്ച് അതിൻ്റെ കളർ തന്നെ മാറിപ്പോയി. അപ്പോൾ അതുപോലെ എല്ലാത്തിനും ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പറ്റും. അതിന് മുന്നേ പോയിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈമർ അതിന് കോട്ടാവാതായിപ്പോവും. കാരണം ഓയിലിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ ശരിക്കും അതിൽ പിടിക്കാടായിപ്പോവും. അതപ്പോൾ ആദ്യമേ എപ്പോൾ അത് ചെയ്തതിന് ശേഷം ക്ലീൻ ആക്കിയിട്ട് പെയിൻ്റ് അടിക്കുന്നതിനായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്രേ പ്രൈമർ കൂടി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈമർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം ബാക്കി നമുക്ക് സെറ്റാക്കുന്ന കാണിന്. അപ്പോൾ 470 ആണ് ഇതിൻ്റെ നീളം വരുന്നത്, 470 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 6 മീറ്റർ ആണല്ലോ പൈപ്പ് വരുന്നത്. അപ്പോൾ 6 മീറ്റർ പൈപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഭാഗത്തും 1:30 65:65 വെച്ചിട്ട് പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്ര അളവ് വരുന്നില്ല, പക്ഷേ നമ്മളെല്ലാം ഈക്വൽ ആയിട്ടുള്ള അളവിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 80 സെൻറ്റിമീറ്റർ വരെ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ആവശ്യമായി വരികയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ കൂടുതലാക്കിയിട്ട് വെക്കും, ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് ഒരു 10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള അങ്ങനെ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് സ്ലോപ്പ് ആക്കിയിട്ട് കൊടുക്കണം, കാരണം പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്നുണ്ടെങ്കിലും ഫ്ലാറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെൻറ്ററിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ചെയ്തിട്ടുള്ളത്, സ്ലോപ്പ് ഒട്ടും കൊടുക്കാണ്ടേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ നമ്മൾ 4 എണ്ണാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ലെവലിൽ ഇടുന്ന് 6 മീറ്റർ നമ്മൾ ഇങ്ങനെ വീതി വരുന്നതുകൊണ്ട് 6 മീറ്ററിൻ്റെ പോളികാർബണേറ്റ് ഷീറ്റ് 3 പീസാക്കിയിട്ട് ഒന്നിങ്ങനെ ആയിട്ട് ഇടുന്നു. ആദ്യം ഈ ഒരു 3.5 ഇഞ്ച് ആഫ്റ്ററിൻ്റെ കണക്കായിട്ട് ഇങ്ങനെ കട്ടിങ് എടുക്കും. അങ്ങനെ കട്ടിങ് എടുത്തതിന് ശേഷം ഈ 3.5 ഇഞ്ചിൻ്റെ വലിപ്പം സ്ലോപ്പ് വെച്ചിട്ടാണ് മൊത്തത്തിൽ ചെയ്യുന്നത്. അധികം കൂടുതലായിട്ടും സ്ലോപ്പ് വെക്കുന്നില്ല, കാരണം എന്തായാലും നമ്മൾ അങ്ങനെ പുറമേ നിന്ന് കാണുന്ന സമയത്ത് സീലിംഗ് അടിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും എടുത്ത് കാണിക്കും. ഇത് ഫ്ലാറ്റായിട്ടാണ് ഇതിൽ ഈ 3Dയിലുള്ളത്, പക്ഷേ അത് ഫ്ലാറ്റായിട്ട് എന്തായാലും ചെയ്യാനും പറ്റില്ല, കാരണം ഇതിൽ വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ സൂര്യേട്ടൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്താണ് പടിഞ്ഞാറ് വരും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചുമര് നന്നായിട്ട് നനയും. നമ്മൾ ഈ ഒരു ഭാഗത്ത് 65 സെൻറ്റിമീറ്ററാണ് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ മിനിമം 80 സെൻറ്റിമീറ്റർ വെക്കുന്നുണ്ട്. താഴത്തെ സൺഷേഡ് വരുന്നത് 60 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ, അതും കടന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 80 സെൻറ്റിമീറ്റർ നമ്മൾ കടത്തിയിടുന്നുണ്ട്. റൂഫി ഷീറ്റ് ആണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ടുണ്ടാവും, പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എൻഡ് ക്ലോസ് ആകുന്ന രീതിയിൽ സീലിംഗ് അടിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് എത്രയാണോ അത് തന്നെ ആദ്യമേ വെക്കണം, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ ഒരു 2-1 പൈപ്പ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ക്രോസായിട്ട്, നമുക്ക് അവിടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി, സീലിംഗ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സൈഡ് സ്ക്രൂ ചെയ്യാം, സൈഡ് അടച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അളവ് വേണമെങ്കിൽ കുറച്ച് നോക്കാം. അപ്പോൾ അത്രയും മാത്രം വെച്ചിട്ട് നമ്മൾ ബാക്കോട്ടേക്ക് വലിച്ചു വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 80 x 25 mm ബാക്കോട്ടേക്ക് വലിച്ചു വെച്ചു. ഈ ഒരു ഗ്യാപ്പ് വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഇതും കൂടി നമുക്ക് താഴോട്ടൊക്കെ താണ് കിട്ടിയാൽ സീലിംഗ് അടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അടിക്കാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു സ്ലാബ് വരുന്നുണ്ട്, ഈ സ്ലാബിന് മുട്ടിയിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്യുമോ ഇത്ര ആവശ്യം വരുന്നുള്ളൂ, പക്ഷെ അങ്ങനെ മുട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്കിവിടെ താക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആ സീലിംഗ് ആ ഇതില്ല, ഇപ്പോൾ ഈ ഒരു കട്ടിങ് വന്നില്ല, ആ ഗ്യാപ്പ് വന്നില്ല, ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ചെയ്യും. എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗം വെക്കുന്ന ഒരു ചുറ്റും വെക്കുന്ന പെരിമീറ്റർ പോലത്തെ ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നീളക്കനെ ഇടാനാണ് പോകുന്നത്. അപ്പോൾ പ്ലാൻ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് വരും, വർക്ക് ചെയ്യുന്ന സമയത്തുള്ള മാറ്റം ഉണ്ടാവും, എന്തായാലും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ ആവാൻ സാധ്യമില്ല. അപ്പോൾ അതങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അപ്പുറത്ത് ഉറപ്പിച്ചിട്ടുണ്ട് 77.5 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ളത്, അതായത് നമ്മൾ ടോട്ടൽ 80 കിട്ടുന്ന വിധത്തിൽ. ഇത് കോൺ ടു കോൺ, ഇതിൻ്റെ കോണിപ്പ് ഉണ്ടാകും, എന്തായാലും ഈ വെച്ച സ്ഥലത്തിൻ്റെ കറക്റ്റ് ആയിരിക്കില്ല. ഈ കോൺ ടു കോണ് നല്ല തിരുക്കൊക്കെ തീർത്തിട്ട് ചെയ്യുക. അപ്പോൾ റൂഫിംഗ് ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോൺ ടു കോൺ നോക്കിയിട്ട് തിരുക്കം തീർത്തിട്ട് ചെയ്യുന്നതാണുള്ളത്, അതായത് കോണിപ്പ് തീർത്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്ത കയർ ഉപയോഗിച്ചിട്ട് നീളം നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ 30 മീറ്ററിൻ്റെ ടാപ്പ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ കോണിപ്പ് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ രണ്ട് കോണും ഒരുപോലെ കിട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
റൂഫി ഷീറ്റിലിരുന്ന സമയത്തുള്ള ചെറിയൊരു കയറ്റം വന്ന് നോക്കില്ലേ, ആ ഒരു പ്രഷർ ക്ലിയറായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇതിന് ആവശ്യം വരുന്നില്ല, കാരണം അടിയിൽ സീലിംഗ് അടിക്കുന്നതാണ്. റൂഫിംഗ് ഷീറ്റല്ല, നമ്മൾ പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഒറ്റ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് ചെരുവിലും വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ കാരണം കൊണ്ട് ഞാൻ അത് കോണിപ്പൊന്നും തീർക്കാൻ നിൽക്കുന്നില്ല, നേരെ ഈ നമുക്ക് കിട്ടിയ അളവ് വെക്കുകയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഭാഗം ഇത്, റോഡ് ആ ഭാഗത്ത് നല്ല ഫ്ലാറ്റ് ലെവൽ അല്ലെങ്കിൽ ശരിക്കും എടുത്ത് പറയും ഇതാരാ പണിയെടുത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഡബിൾ ചരട് കിട്ടിയിരുന്നു. നമ്മൾ ഫ്രണ്ടിന് കണക്കാക്കാൻ വേണ്ടി ഇതൊരു വലിയാത്ത തരത്തിലുള്ള ചരടാണ് ഉപയോഗിച്ചത്, അതായത് കോട്ടൻ്റെ ചരട്. മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ നൂല്, അതിൽ ഹൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് താത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കുറച്ച് ഈ ഒരു വണ്ണേറ്റ് പൊങ്ങാനാണ്. അപ്പോൾ അതിങ്ങനെ ഒരു വെൽഡിംഗ് റോഡ് വെച്ച് പൊക്കിയിട്ട് നമ്മൾ ആ ഒരു ബോൾട്ടിന് വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്രണ്ടിലെ വ്യൂ ക്ലിയർ ആവും. ബാക്കി ഈ ഭാഗം നമ്മൾ കുറച്ച് പ്രശ്നം വന്നാൽ അത്ര മനസ്സിലാവുകയും ചെയ്യില്ല. പക്ഷേ ഫ്രണ്ട് എപ്പം ക്ലിയർ ആക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മൾ ആ ഫ്രണ്ടിലെ ചരടിനോട് മുട്ടിച്ചിട്ട് ലെവലാക്കിയിട്ട് വെൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേ, ഇത് കുറച്ച് താണ്ടും അങ്ങേ എൻ്റെയുള്ളത് ഏകദേശം ഒരിഞ്ച് പൊങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് ബേക്കും സെറ്റാക്കിയത്. ബേക്കിൻ്റെ നീളം കട്ട് ചെയ്തിട്ടില്ല, ആ ഒരു ഭാഗം ടച്ച് ചെയ്തത് മാത്രം കട്ട് ചെയ്ത്, ബാക്കിയുള്ളത് 60 സെൻറ്റിമീറ്റർ ബേക്കോട്ട് വെച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യുന്നു. പോളികാർബണേറ്റ് ഷീറ്റ് അൺബ്രേക്കബിളാണ്, പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ബെൻഡാവും. സാധാരണ പർലിംഗ് അടിക്കും പോലെ ഗ്യാപ്പിൽ വെച്ചിട്ട് അടിക്കുന്നതാണെങ്കിൽ സെൻറ്ററിൽ ഇങ്ങനെ കുഴി വരും, അതിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, കാണാൻ ബോറായിരിക്കും. പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ ബോൾട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ക്രാക്ക് വന്നിട്ട് അതിലെ കൂടിയുള്ള ലീക്കൊക്കെ വരും. അപ്പോൾ കുറച്ച് നല്ലോണം കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. സാധാരണ ഇടുമ്പോൾ ഇങ്ങനെ പർലിംഗ് മാത്രം ഇട്ടിട്ട് ഇതിന് ബോൾട്ട് ചെയ്യുന്നതിന് പകരം ഇതിനിങ്ങനെ ബോർഡർ ആക്കിയിട്ട് എടുക്കണം, എന്നാലേ ആ സൈഡിൽ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് നിൽക്കുന്ന ഒഴിവാകും. അപ്പോൾ അങ്ങനെ ഒരു ബോക്സി ഷേപ്പിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം, എന്നാൽ മാത്രമേ നല്ല വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മൾ ടോട്ടൽ 18 മീറ്ററാണ് ഈ പോളികാർബണേറ്റ് ഷീറ്റ് വാങ്ങിയിട്ടുള്ളത്, അതായത് 6 മീറ്റർ നീളത്തിൽ 3 പീസാക്കിയിട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ അത് എങ്ങനെ കിട്ടും, അതിൻ്റെ നീളം വെച്ചിട്ട് നോക്കുന്നതാണെങ്കിൽ നീളത്തിൻ്റെ വരുന്ന അളവിൽ നിന്ന് ഒരു 6 ഇഞ്ചെങ്കിലും കയറ്റം വരുന്ന വിധത്തിൽ ആദ്യത്തെ പർലിംഗ് അടിക്കണം. അപ്പോൾ ആ പർലിംഗിൽ നിന്ന് പിന്നെ അടുത്തത് നമ്മൾ കിട്ടിയ അളവ് ഷീറ്റ് എത്രയാണെന്ന അളവ് ആ അളവ് വെച്ചിട്ട് അടിക്കുക. അങ്ങനെ അടിച്ചടിച്ച് പോകണം, അങ്ങനെ കൃത്യമായിട്ട് അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഏകദേശം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കിട്ടിയ പോളികാർബണേറ്റ് ഷീറ്റിൻ്റെ വീതി വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇപ്പോൾ 2x1 പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് പരന്നിട്ടുള്ള പൈപ്പ് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. ഇപ്പോൾ 2.5x8 ഉപയോഗിച്ചാലും മതിയാവും. ആ 2x1 നമ്മൾ ഇത്ര പുറത്തേക്കാക്കിയിട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പൈപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2x1 ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, മുകളിലേത് അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് ലൈന് കണക്കാക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്ത വിധത്തിൽ അടിച്ചു കൊടുക്കുന്നു. സൈഡിൽ റോപ്പ് കെട്ടി കൊടുക്കുക, നല്ല ടൈറ്റ് വേണം, ഇങ്ങനെ മുട്ടി അനങ്ങാൻ പാടില്ല. പോളികാർബണേറ്റ് ഷീറ്റ് 3 പീസായിട്ട് ഇടുന്നതുകൊണ്ട് 3 വരുന്ന സ്ഥലത്ത് ഓരോ പൈപ്പ് നമ്മൾ താഴെ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് വരുന്ന ഭാഗം കുഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന വിധത്തിൽ 1, 2 ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷീറ്റ് അവിടെ വരും, പിന്നെ അതിൻ്റെ താഴെ ഒരു ഷീറ്റ് വരും, പിന്നെ ഒരു ഷീറ്റ് വരും. ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക കേട്ടോ, ഫസ്റ്റ് ഈ ഭാഗം ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ട് പോവുക, സ്ലോപ്പ് ഈ ഭാഗത്താന്നുള്ള വരുന്നത്. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടക്ക് വരുന്ന ഭാഗം 2 പൈപ്പ് കൂടി എക്സ്ട്രാ കൊടുക്കും. എല്ലാ ഗ്യാപ്പിലും 2x2 വീതം പൈപ്പും കൂടി കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ, 80 സെൻറ്റിമീറ്റർ വരില്ല, ഒരു 75-80 ആ ഒരു ലെവലിലുള്ള അളവിൽ നമുക്ക് ഈ ഗ്യാപ്പിൽ ഇതിൻ്റെ പർലിംഗ് അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ ഒരു ബോർഡറിലേക്കുള്ള അടിക്കാണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തേക്കുള്ള അടിക്കാണ്ട്. അപ്പോൾ സൈഡിൽ ചരടുകളൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഡിവൈഡും ചെയ്ത് വെച്ചു. അപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇനി ഇത് പുറം കണക്കാക്കിയിട്ട് ആ ഒരു ബോർഡറിൻ്റെ അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വന്നില്ലേ, നല്ല ഫ്ലാറ്റ് ലെവലായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ 11 മണി വരെ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയായത്. അതുപോലെ തന്നെ അപ്പുറത്തൊരു ഷിംഗിൾസിൻ്റെ ചെയ്തിട്ടുണ്ട്, അത് ഏകദേശം ആ ഒരു ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കയറാൻ പറ്റിയില്ല, അത്രയും ഭയങ്കര ചൂടായിരുന്നു, തൊടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കുമ്പോഴൊക്കെ നല്ല മഴയും കിട്ടി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞേ ഉള്ളൂ. നമ്മളിപ്പം രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, കാരണം വെയിലാവുന്നതിന് മുമ്പേ നമുക്കിത് അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റിയാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ള കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് ആയത്, അതുപോലെ തന്നെ ബോർഡും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതും കൂടി അടിച്ചതിന് ശേഷം നമുക്ക് ഷീറ്റ് വരുന്ന കാണാം. ഇതിൻ്റെ ബോർഡറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ആകെ 3 ഇഞ്ച് ഈ ഒരു പൈപ്പിൻ്റെ തിക്നെസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെ മതിയാവും, നമുക്ക് ഉറ്റിയാലും വലിയ പ്രശ്നമൊന്നും വരില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് കടത്തി വെച്ച് ഇപ്പുറത്ത് ഒരു ഒരടിയും വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ മാത്രം ഇത് ചെയ്താൽ പോരെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ സീലിംഗ് അടിക്കാത്ത രീതിയിൽ പൊട്ടിയിട്ടിട്ടുള്ള ലൈറ്റ് സിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. സീലിംഗ് അടിക്കുന്നത് നമുക്ക് കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു ചൂട് കൂടി കവറാണ്. നമ്മൾ ഏതായാലും ഇങ്ങനെ കവറായി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ഏരിയ വരുന്നുള്ളൂ. അതും കൂടി അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലാബിലേക്കുള്ള ചൂട് കുറഞ്ഞിട്ട് താഴോട്ടേക്കുള്ള ചൂടും കുറയും. അത് ഞാൻ എങ്ങനെയാണ് താഴെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണിച്ചുതരാം. അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചതിൻ്റെ താഴെ ഇത്, അപ്പോൾ അതിൻ്റെ ഭാഗം അടിഭാഗത്ത് സീലിംഗ് ഒട്ടും ചെയ്യുന്നില്ല. സീലിംഗിൻ്റെ കൺസീൽഡ് ബോക്സ് ഇല്ല. നമ്മുടെ ഇലക്ട്രിക്കൽ വെക്കുന്ന LED പാനൽ കൺസീൽഡ് ബോക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ട്. അമ്മ സീലിംഗ് അടിച്ചതിൻ്റെ ലുക്ക് കിട്ടും, പക്ഷെ ചൂട് കുറയും വേണം. അപ്പോൾ അത് രണ്ടും കണക്കിലെടുത്തിട്ടാണ് മെയിനായിട്ട് ആ ഒരു ഭാഗം കൂടി കവർ ചെയ്തിട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ എക്സ്പെൻസ് തന്നെയാണ്. അധികം ആൾക്കാർ കമൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ബോർഡർ മാത്രം ഇങ്ങനെ ഒരു സി ഷേപ്പ് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൂടി കണക്കൂട്ടി ചെയ്ത് കേട്ടാ. ഒന്നും അറിയാണ്ട് ഒന്നും പ്ലാനില്ലാണ്ട് ചെയ്തതല്ല. അപ്പോൾ നമുക്ക് ശീലിടുന്നതാണ് ഇനി. ഇത് എംബോസ്ഡ് ഡിസൈനാണ്. വേണമെങ്കിൽ നമുക്ക് താഴെയോ ആക്കിയിട്ട് ഇടാം എംബോസ്ഡ് വരുന്ന ഭാഗം. പക്ഷെ നമുക്കിത് താഴെ നേരം കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എംബോസിംഗ് മുകളിലേക്ക് ആക്കിയിട്ട് ഇടുന്നത്. പ്ലെയിൻ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഏത് പൊട്ടനും അടിക്കാൻ പറ്റുന്ന ഒരു ബോൾട്ടാണ് ഇത്. ഇതിന് നമുക്ക് അടിഭാഗം കാണുന്നതുകൊണ്ട് ഈസി ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. വാഷറോട് കൂടിയിട്ടുള്ള സെൽഫ് ടാപ്പിംഗ് സ്ക്രൂവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോൾട്ട് അടിച്ചിട്ട് ഇതാക്കാൻ കഴിയില്ല. കാരണം ഇത് അൺബ്രേക്കബിൾ ആണെങ്കിലും നമുക്ക് ബെൻഡാക്കിയിട്ടും അങ്ങനെയൊന്നും പൊട്ടിക്കാൻ കഴിയില്ല. സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല, പിന്നീട് കുറേ കഴിയുമ്പോൾ വെയിലൊക്കെ വരുന്ന സമയത്ത് ചെയ്യും ആവുക. അതുകൊണ്ട് തന്നെ സിലിക്കോൺ അടിച്ചിട്ടാണ് ബോൾട്ട് അടിച്ചു കൊടുക്കുന്നത്, ടൈറ്റ് വരേണ്ട ഭാഗങ്ങളിൽ മാത്രം, അതുപോലെ തന്നെ ജോയിൻറ്റിലും. അടിച്ചു ഇപ്പോൾ രണ്ട് ഷീറ്റ് തമ്മിൽ ഇത്ര ഗ്യാപ്പ് വരും. അതിങ്ങനെ ജോയിൻറ്റ് വരുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു അടിഭാഗത്തെ പൈപ്പിന് കണക്കായിട്ട് സിൽക്ക് അടിച്ചു കൊടുക്കും. ഓക്കെ, ഡൺ. ലാസ്റ്റത്തെ ഷീറ്റും കൂടി ഇടാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ബോൾട്ടും എല്ലാം അടിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് അടിക്കാണ്ട് ഇങ്ങനെ കുറച്ച് സെൻറ്ററിലും അടിക്കാണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോനെ പറ്റി കാണിക്കാനുള്ളൂ. ഈ വീഡിയോ അതിൻ്റെ പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.